ക്യാമ്പസിനുള്ളിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ CPM നേതാവിന്റെ മകനെ പുറത്താക്കിയതിന് പ്രതികാരമായി SFI പ്രവർത്തകർ കോളേജ് അടിച്ചു തകർത്തു. ബത്തേരി ഡോൺ ബോസ്കോ കോളേജിലാണ് സംഭവം. അക്രമം നടക്കുമ്പോൾ 20 പോലീസുകാർ സ്ഥലത്തുണ്ടായിരുന്നെങ്കിലും തടയാൻ പോലും ആരും തയ്യാറായില്ല. ക്യാമ്പസിനുള്ളിൽ രാഷ്ട്രീയ പ്രവർത്തനം നിയന്ത്രിച്ചിട്ടുള്ള കോളേജാണ് ബത്തേരി ഡോൺ ബോസ്കോ. കോളേജിന്റെ തീരുമാനത്തിന് വിരുദ്ധമായി പ്രവർത്തനം നടത്തിയതിന് CPM പ്രാദേശിക നേതാവിന്റെ മകനായ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥി ജിഷ്ണുവിനെ കഴിഞ്ഞ ദിവസം പുറത്താക്കിയിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിനിടെയാണ് അക്രമം. സംഭവം നടക്കുമ്പോൾ 20 പോലീസുകാർ സ്ഥലത്തുണ്ടായിരുന്നെങ്കിലും ആരും SFI പ്രവർത്തകരെ തടയാൻ തയ്യാറായില്ല. കാഴ്ചക്കാരെ നിന്ന് ക്യാമറയിൽ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു മിക്ക പോലീസ് ഉദ്യോഗസ്ഥർ. ഈ കോളേജിന് 360 ചില്ലുകൾ തകർത്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ മറ്റ് ഇലക്ട്രോണിക് സാമഗ്രികൾ മുഴുവൻ തകർത്തിട്ടുണ്ട്. നോട്ടീസ് ബോർഡുകൾ അങ്ങനെയുള്ള സംഗതികൾ മുഴുവൻ തകർത്തിട്ടുണ്ട്. ഇത് ഒരു ക്രിസ്ത്യൻ സ്ഥാപനമാണ്. അതിൻ്റെ പേരിൽ പള്ളിയുടെ എല്ലാം തകർത്തിട്ടുണ്ട്. ഇതിനോടനുബന്ധിച്ചുള്ള ടെക്നിക്കൽ സ്കൂളിലെ അവിടെയും ജനലുകളും എക്യുപ്മെന്റ്സും എല്ലാം തകർത്ത് അവിടുത്തെ പള്ളിയും അവരെ വെറുതെ വിട്ടിട്ടില്ല. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ടെന്നാണ് കോളേജ് അധികൃതരുടെ വിശദീകരണം. എന്നാൽ വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അനുവദിക്കില്ലെന്ന നിലപാടിൽ ഇപ്പോഴും ഇവർ ഉറച്ചു നിൽക്കുന്നു. സംഭവത്തെക്കുറിച്ച് വയനാട് SPയുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി. അതേസമയം പേരിന് കുറച്ച് ആളുകളെ നൽകി പ്രശ്നം ഒതുക്കി തീർക്കാൻ ശ്രമം നടക്കുന്നതായും സൂചനയുണ്ട്. ജെയ്സൺ മണിയങ്ങാട്, ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.